Namaste, Yan Subish, Pravasikal Parayatte, powered by Expert United Marine Services LLC. Talsamaya Sambathathileke, Ella Prekshakarkkum Swagatham. Keralathil, Ellavarkkum Ariyunnathu Pole, Bharana Thudarchayilude, Idathupaksham Veendum Adhikarathil Vannu, Ippol 100 Divasathil Adhikam Pinnittirikkukayanu. Onnam Pinarayi Vijayan Sarkarinte Kalathu, Namukkariyam, Dr. Thomas Isaac Ayirunnu, Dhanakarya Mantri. Kifbi ആയിരുന്നു ഐസക്കിന്റെ മന്ത്രവും തന്ത്രവും ഒക്കെ അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗങ്ങളിൽ ഉടനീളം മുഴങ്ങിക്കേട്ട ഒന്ന് കിഫ്ബി എന്നതായിരുന്നു. കിഫ്ബിയെ ആധാരമാക്കിയാണ് ഡോക്ടർ തോമസ് ഐസക്ക് കേരളത്തിന്റെ ഒരു വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബൃഹത്തായ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തത്. എവിടെ നിന്നാണ് പണം എന്ന് ചോദിക്കുമ്പോഴൊക്കെ അന്നത്തെ മിനിസ്റ്റർ പറഞ്ഞിരുന്നത് കിഫ്ബിയിൽ നിന്ന് എന്നായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കേരളം രക്ഷപ്പെട്ടില്ല. ഈ കിഫ്ബി മുഖേന ഉണ്ടായ പല പദ്ധതികളുമുണ്ട്. പലയിടത്തും സ്കൂളുകളൊക്കെ നല്ല നിലവാരത്തിലേക്ക് ഉയർന്നത് കിഫ്ബി മൂലമാണ് എന്നൊക്കെ ഇടതുപക്ഷം അവകാശപ്പെടുന്നുണ്ട്. നമുക്കത് പരിശോധിക്കാം. ഇതിനിടയിലാണ് കൊറോണയുടെ വരവ്. ലോക്ക്ഡൗണും രോഗവ്യാപനവും സാമ്പത്തിക കേരളത്തിൻ്റെ നട്ടെല്ലൊടിച്ചു. ഇപ്പോൾ അയൽ സംസ്ഥാനങ്ങൾ പോലും കൊറോണ പ്രതിരോധത്തിൽ മികവ് തെളിയിച്ചു. രോഗപ്രതിരോധത്തിൽ അവർ ഏറെ മുന്നോട്ട് പോയി. രോഗവ്യാപനം കുറച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. പക്ഷേ കേരളം ഇപ്പോഴും പിന്നിലാണ്. ഇപ്പോഴും കേരളത്തിൽ മാത്രം കൊറോണയ്ക്ക് കുറവില്ല. തകർന്നടിഞ്ഞ സാമ്പത്തിക വ്യാവസായിക മേഖലയുടെ തിരിച്ചുവരവിന് ഇനി എന്തു വഴി? കേരളം കടക്കണിയിലും. ഇന്ന് പ്രവാസികൾ പറയട്ടെ തത്സമയ സംവാദം ഈ വിഷയമാണ് പരിശോധിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ അച്ചിക്കുമാർ, സി ഐ ജി ഐ കോർഡിനേറ്റർ ശ്രീ ഷിഹാബ് സലാല, പൊതുപ്രവർത്തകരായ ശ്രീ ശ്രീലാൽ ശ്രീധരൻ, ശ്രീ ശ്രീകുമാർ നായർ എന്നിവർ ആണ് ഈ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ആദ്യം ശ്രീകുമാർ നായരിലേക്ക് പോകുന്നു. ശ്രീ ശ്രീകുമാർ നായർ, ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, കേരളം കടക്കെണിയിലോ എന്ന ചോദ്യം പല ഘട്ടങ്ങളിൽ പല തലങ്ങളിലൊക്കെ നേരത്തെയും ഉയർന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ വിഷയം ഇന്ന് പരിശോധിക്കുന്നത് കോവിഡ് തീർത്ത വലിയ ആഴമുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയൽ സംസ്ഥാനങ്ങൾ പോലും കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങളൊക്കെ പിന്തുടർന്നുകൊണ്ട് ഈ കോവിഡ് പ്രതിരോധത്തിലേറെ മുന്നോട്ട് പോയി. പക്ഷേ നമ്മളിപ്പോഴും പിന്നിലാണ്. ഇന്നും ടി പി ആറിൽ കുറവുണ്ടെങ്കിലും വലിയ കുറവൊന്നും ഇല്ല. ഈ ലോക്ക്ഡൗൺ എത്രയോ ജീവനുകൾ അപഹരിച്ചു. എത്ര പേരാണ് ഈ കടകൾ അടച്ചിട്ടത് മൂലം, വ്യവസായശാലകൾ അടച്ചിട്ടത് മൂലം, തിരിച്ചടവ് വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയത് മൂലം ഒക്കെ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഇനിയൊരു സാമ്പത്തിക പാക്കേജുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഈ കോവിഡ് റിലീഫ് പാക്കേജ് കൂടി കാണേണ്ടതുണ്ട്. അങ്ങനെ നിലവിലെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിച്ചാൽ പോരാ, കോവിഡ് മൂലമുണ്ടായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കൂടി പരിഹരിച്ചു കൊണ്ട് വേണം ഈ കടക്കെണിയെ കേരളം അതിജീവിക്കാൻ. അതിനെന്ത് വഴിയാണ് ഉള്ളത്? എന്താണ് ഈ കടക്കെണിയുടെ മൂല കാരണം? എല്ലാവർക്കും നമസ്കാരം. സുബീഷ് പറഞ്ഞതുപോലെ കേരളം കടക്കെണിയിൽ തന്നെയാണ്. കാരണം 3.5 കോടി ജനങ്ങള് ഇന്ന് 3,35,000 കോടി രൂപയുടെ കടത്തിൽ നിൽക്കുകയാണ് നമ്മൾ ഇന്നിപ്പോൾ. ഇനി ഒരു 60,000 കോടി രൂപയും കൂടെ പുതിയൊരു പദ്ധതി പറഞ്ഞിട്ട് കെ റെയിൽ സ്പീഡ് റെയിൽവേയുടെ ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് അതുകൂടെ വരുമ്പോൾ ഏതാണ്ട് 400,000 കോടിയോളം രൂപ കേരളം കടക്കെണിയിലോട്ടും സാധാരണക്കാരെ ഈ കടം കൊണ്ട് പൊറുതിമുട്ടുന്നൊരു ഏർപ്പാടിലോട്ട്, പൊതുകടം കൊണ്ട് പൊറുതിമുട്ടുന്നൊരു ഏർപ്പാടിലോട്ട് പോവുകയാണ്. കർപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും നികുതി മേടിക്കുന്ന നമ്മള് എന്തിനാണ് ഈ കടം മേടിക്കുന്നത് എന്നുള്ളതൊരു സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. ഇവൻ പിച്ചക്കാരുടെ കാര്യത്തിന് പോലും നികുതി മേടിക്കുന്ന ഒരു സർക്കാരാണ്. ഒരു ദിവസം ഏതാണ്ട് 130-140 കോടി രൂപ കടമെടുത്ത് നാട് മുടിച്ചുകൊണ്ടിരിക്കുന്നൊരു സർക്കാരാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. കാരണം ഞാനിത് എന്താ പറയുന്നതെന്ന് വെച്ചാല് 2001 ഏതാണ്ട് 25,500 കോടി രൂപയുടെ കടമായിരുന്നു
കേരളത്തിന്റെ പൊതുഘടകം എന്ന് പറയും. അത് 2016 മുൻകാല സർക്കാരുകളെല്ലാം കടം മേടിച്ച് മേടിച്ച് അതൊരു 1.5 ലക്ഷം കോടി രൂപയോളം ആകി. ഈ കഴിഞ്ഞ 2016 ശേഷം ഇപ്പൊ ഈ തുടർ ഭരണവും കൂടെ കിട്ടിയിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഏകദേശം ആ കടം 3,35,000 കോടി രൂപ ഇന്ന് വരെ ആ കടക്കെണിയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇത് ഈ അവസാനത്തെ സർക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടം മേടിക്കുന്നതൊരു ആഘോഷം ആക്കിയിരിക്കുകയാണ്. ഇതിന്റെ പേരില് ഒരുപാട് പദ്ധതികൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഈ പദ്ധതികൾ ചെയ്തിട്ട് ഇതിന്റെ ഇതെങ്ങനെ തിരിച്ചു കൊടുക്കണമെന്നോ അതിനുള്ള യാതൊരു കാൽക്കുലേഷൻസോ കാര്യങ്ങളോ ഇല്ലാതുള്ള പോക്കാണ് ഈ ഗവൺമെന്റ് പോകുന്നത്. നമ്മളുടെ ഈ നികുതി ഇന വരുമാനം എന്ന് പറയുന്ന ഏതാണ്ട് ₹1,40,000 നികുതിയാണ് വരുന്നത്. അത്രയും തന്നെ നമ്മളുടെ ചെലവും ഒരു വർഷം വരുന്നുണ്ട്. ആ ചെലവില് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും കടം മേടിച്ചതിന്റെ പലിശ കൊടുക്കാനുമായിട്ടുള്ളത് തന്നെ ഏതാണ്ട് ഒരു 67% കാശ് അതിനുവേണ്ടി തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം വരുന്ന ചെറിയ എമൗണ്ട് കൊണ്ട് കടം തിരിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഗവൺമെന്റ് നമ്മുടെ സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇതെന്താണ് ഒരു പ്ലാനിങ് എന്നുള്ള യാതൊരു ഇതുമില്ല. ഈ 66% ഇതിനു വേണ്ടി ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പിന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നില്ല, ഈ കിറ്റ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ഈ സാധാരണ ജനങ്ങളുടെ കയ്യടി കിട്ടുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന് നാളെ ഇതിനൊരു അവസാനം ഇല്ല എന്നുള്ളൊരു ഒരു ചിന്ത ഈ ഭരിക്കുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റിനോ അതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർക്കോ ഒരു സാധാരണ മനുഷ്യന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി അറിയാത്ത രീതിയിലുള്ള പോക്കാണ് ഇത്. എവിടെങ്കിലും ചെന്നൊരു സീഡിച്ച് നിൽക്കുന്ന ഒരു രീതിയിലാണ് ഈ ഗവൺമെന്റിന്റെ പോകുന്നത്. എന്ന് ഈ കടം കൊടുക്കൽ നിർത്തും? അന്ന് ഈ പറഞ്ഞ പോലെ ഇപ്പൊ തന്നെ കൈനീട്ടി ഇറങ്ങുകയാണ് ബക്കറ്റ് വരുവും, വാക്സിൻ ചലഞ്ച്, സാലറി ചലഞ്ച്, അങ്ങനെ പല ചലഞ്ചുകളും കൊണ്ട് നമ്മളെ മനുഷ്യരെ ഈ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ്. ശ്രീകുമാർ നായർ, ഇപ്പോൾ ഇവിടെ ആ രീതിയിലുള്ള അപ്രതീക്ഷിതമായ പല ദുരന്തങ്ങളും സംഭവിക്കുമ്പോൾ, ഇപ്പോൾ പ്രളയമൊക്കെ സംഭവിച്ചപ്പോൾ ആ ചലഞ്ചിലൊക്കെ എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്നൊക്കെ നിങ്ങളാണല്ലോ കൂടുതലും സഹായിച്ചത്. ഏറ്റവും ആദ്യം ഓടി വരിക അവിടേക്കാണ്, ദുബായിലേക്കും അബുദാബിയിലേക്കും ഒക്കെയാണ്. അപ്പോൾ അവിടെയുള്ള ഈ മലയാളി പ്രവാസികൾ എല്ലാവരും കൂട്ടമായി സഹായിച്ചിട്ടൊക്കെയുണ്ട്. അപ്പോൾ ഈ പണമൊന്നും പോരാതെ വരികയാണ്, ഒപ്പം ഈ ഫണ്ടിൽ വെട്ടിപ്പും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെ പോകുന്നു? ഇതിൻ്റെ ഒരു കൃത്യമായ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ എത്രയാണ് കിട്ടുന്നത്, എത്രയാണ് ചിലവഴിക്കുന്നത്, ഇതിലൂടെ എന്താണ് കേരളം നേടുന്നത്? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും. കാരണം പ്രവാസികൾ എന്ന് പറഞ്ഞ ഈ കഴിഞ്ഞ വർഷം, ഈ കഴിഞ്ഞ ഒരു വർഷം ഒഴിച്ച് അതിന് മുമ്പോട്ടുള്ള സമയങ്ങളില് ഏതാണ്ട് മേളിൽ 1,00,000 കോടി രൂപയ്ക്ക് മേളിൽ പ്രവാസികൾ മാത്രം കേരളത്തിലോട്ട് പണം അയക്കുന്നത് കൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ഒരു നല്ല രീതിയിൽ പോകാനുള്ള കുറെ കാരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ 1,00,000 കോടി നമ്മൾ പ്രവാസികൾ അയക്കുന്നതിന്റെ അത്രയൊരു മൊത്തം നികുതി വരുമാനമേ ഉള്ളൂ കേരളത്തിലെ മൊത്തത്തിലുള്ളത്. ആ പ്രവാസികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനോ അങ്ങനെയുള്ള ഒരു ഇത് പലിശ രഹിതമായ വായ്പകളൊക്കെ കൊടുത്തുകൊണ്ട് പ്രവാസികൾ, കാരണം പല രീതിയിലും ടെക്നിക്കലി വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഏതാണ്ട് 15 ലക്ഷത്തിന് മേലിൽ പ്രവാസികൾ കേരളത്തിൽ ഓൾറെഡി അവരുടെ ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ബിസിനസ്സുകൾ നിർത്തിയോ ഈ കോവിഡ് കാരണമൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇനിയിപ്പോ അത് തിരിച്ച് ഒരു ഏജ് കഴിഞ്ഞവർക്ക് തിരിച്ച് അങ്ങോട്ട് പോയി പുതിയ ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ ടെക്നിക്കലി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാര് കേരളത്തിൽ അവൈലബിൾ ആണ്.
അവരെ യൂട്ടിലൈസ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന യെസ് ആ രീതിയിലൊക്കെ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് മറികടക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അത്തരം അതിജീവനത്തിന് എന്ത് വഴി എന്ന് തേടുമ്പോൾ, എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ നമുക്ക് ആ വിഷയങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ആദ്യത്തെ ഇടവേളയിലേക്ക് ഞാൻ പോവുകയാണ്, അതിനുശേഷം മറ്റ് അതിഥികളിലേക്ക് പെട്ടെന്ന് മടങ്ങി വരാം. പ്രവാസികൾ പറയട്ടെ തത്സമയ സംവാദം തുടരുകയാണ്. ശ്രീ ശ്രീലാൽ ശ്രീധരൻ, ഇവിടെ ശ്രീ ശ്രീകുമാർ നായർ ചൂണ്ടിക്കാണിച്ചതുപോലെ കയ്യടി കിട്ടാൻ വേണ്ടിയുള്ള കുറേ പദ്ധതികൾ, അത്തരം പദ്ധതികൾ കേരളത്തെ കടക്കണിയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? ഇവയുടെയൊക്കെ ഒരു സാമ്പത്തികമായ സ്രോതസ് എന്ത് എന്ന കാര്യത്തിലൊക്കെ കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയാണോ ഇത്തരം പദ്ധതികൾ സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കിയിട്ടുള്ളത്? ഈ കേരളം ബി ജെ പി ഭരിച്ചിട്ടില്ല, ഇടതുപക്ഷവും യു ഡി എഫും മാറി മാറി 5 വർഷം കൂടുമ്പോൾ അധികാരത്തിൽ വരുന്നു എന്നതായിരുന്നു പതിവ്. ഇത്തവണ എന്തായാലും ആ പതിവ് തെറ്റിച്ചുകൊണ്ട് LDF തന്നെ വീണ്ടും അധികാരത്തിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്യുന്നത് 5 വർഷത്തെ പദ്ധതികളാണോ? ആ 5 വർഷം കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾ വരും എന്ന രീതിയിൽ കാര്യങ്ങൾ ആകുമ്പോൾ ഒരു ദീർഘവീക്ഷണമില്ലായ്മ ഇതിൻ്റെയൊക്കെ ഒരു കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അദ്ദേഹം പറഞ്ഞതിനോട്, ശ്രീ ശ്രീകുമാർ നായർ തുടക്കത്തിൽ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുകയാണോ വിയോജിക്കുകയാണോ? എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളും പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് കറങ്ങി കുറെ നാളുകളായി ജനം ടിവി പ്രവാസി സമൂഹത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടിക്ക്, എല്ലാവിധ പരിപാടിയിൽ ഞങ്ങളെ പങ്കെടുപ്പിക്കുന്നതിൽ, ഞങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കിയതിൽ വളരെയധികം നന്ദിയുണ്ട്. നമ്മുടെ മന്ത്രിമാരുടെ ശമ്പളം 700 രൂപയിൽ നിന്നും 500 രൂപയാക്കി കുറച്ചിരിക്കുന്നു. ഇത് ഞാൻ നിങ്ങളോട് ആലോചിക്കാതെ എടുത്ത തീരുമാനമാണ്. കാരണം നാട്ടിലെ കർഷകരും കർഷക തൊഴിലാളികളും ഏറെ ബുദ്ധിമുട്ടിലാണ്. നമുക്കത് കാണാതെ മുന്നോട്ട് പോകാനാകില്ല സഖാക്കളെ. അതുകൊണ്ട് സഹകരിച്ചേ പറ്റൂ. 1969 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആദരണീയനായിട്ടുള്ള സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ വാക്കുകളാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. 65 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കേരളം കാളവണ്ടി യുഗത്തിൽ നിന്നും ഡിജിറ്റൽ ഇന്ത്യയുടെ ആ ഒരു വികസന മുന്നേറ്റത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പൊതുകടം എന്ന് പറയുന്നത് 327,000 കോടി രൂപയായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് സഖാവ് EMS കാലത്ത് വളരെ തുടക്കക്കാരനായിരുന്ന അദ്ദേഹം ആ കാലത്ത് ചെലവ് ചുരുക്കൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ തുടങ്ങി. ഇന്ന് നമ്മുടെ ഒരു കുടുംബത്തിലെ ശമ്പളം എന്ന് പറയുന്നത് 10,000 or 20,000 രൂപയാണ് എങ്കിൽ ആ ഒരു കൊച്ചു കുടുംബത്തിന് 100,000 or 200,000 രൂപയുടെയോ സ്വപ്നങ്ങൾ കാണുവാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. എന്നാൽ അവരുടെ ദൈനംദിന പ്രതിമാസ ചിലവുകൾ അവർ നിജപ്പെടുത്തുന്നത് അവരുടെ സാമ്പത്തിക പരിധിക്ക് അകത്ത് നിന്നുകൊണ്ടാണ്. എന്നതുപോലെ ഒരു ഗൃഹനാഥൻ ഇങ്ങനെ ചെയ്യാതെ അടുത്തുള്ള വീട്ടിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ അളവില്ലാത്ത കടം വാങ്ങി ദൂർത്തടിച്ച് ജീവിതം മുന്നോട്ട് പോയി വേൾഡ് ടൂറൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന് അധിക നാൾ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. ആത്മഹത്യയിൽ ആശ്രയം പ്രാപിക്കേണ്ടി വരും ആ കുടുംബത്തിന്. ഇത് കേവലം ഒരു ഗൃഹനാഥന്റെ മാത്രം കാര്യമല്ല. നമ്മുടെ കേരളം ഭരിക്കുന്ന ഭരണാധിപാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ എല്ലാവരും തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കേരളത്തിൽ അക്കാലത്ത് മന്ത്രിമാരുടെ ശമ്പളം അവരുടെ സമ്മതം കൂടാതെ കുറയ്ക്കുവാൻ ശ്രമിച്ച ആ മുഖ്യമന്ത്രിയുടെ സഖാവ് EMS അതേ പ്രസ്ഥാനം ഇന്ന് തുടർഭരണത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ സഖാവ് EMS ആ പ്രജകളോടുള്ള ജനങ്ങളുടെ നികുതി വരുമാനത്തിൽ നിന്നാണ് ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ജീവിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അത്തരുണത്തിലുള്ള നടപടികൾ കൈക്കൊണ്ടപ്പോൾ ഇന്ന് നമ്മെ ഭരിക്കുന്നവർ ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്നത്തെ ഭരണാധികാരിയുടെ കരുണയും കരുതലും കാവലും നമ്മൾ താരതമ്യം ചെയ്യേണ്ടതാണ്. ഒരേ പ്രസ്ഥാനമാണ്,
ഒരേ ആശയങ്ങളാണ്, ഒരേ ആദർശങ്ങളാണ്. എന്തുകൊണ്ട് കാലാകാലങ്ങളായി 65 വർഷം നമ്മളെ ഭരിച്ചവർ ഈ ഒരു കടക്കണിയിൽ പിറന്നു വീഴുന്ന ഓരോ മലയാളിയും 50,000 രൂപയുടെ കടക്കണിയിൽ എത്തുവാൻ എന്തുകൊണ്ട് ഈ സാഹചര്യം ഉണ്ടായി? ഒരു ഗൃഹനാഥൻ എന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ ഗൃഹനാഥനായിട്ടുള്ള മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതല്ലേ ഈ ചെലവ് ചുരുക്കൽ നടപടികൾ? 2016 അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞത് 1050 കോടി രൂപ നമ്മുടെ ധനകാര്യ വകുപ്പിന്റെ കീഴിലുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ അധികാരത്തിലേറ്റ അതേ വർഷം തന്നെ അധികാരത്തിലേറ്റ ഇടതുപക്ഷ സർക്കാരിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നമ്മുടെ ഖജനാവിൽ എത്തി നോക്കിയിട്ട് പറഞ്ഞത് അവിടെ പൂച്ച പെറ്റി കിടക്കുകയാണെന്നാണ്. എന്നാൽ എന്തുകൊണ്ട് ഒരു ധവളപത്രം പുറപ്പെടുവിച്ച് കേരള സംസ്ഥാനത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുവാൻ നാളെ ഇതുവരെ 5 വർഷം ഭരിച്ച ആ സർക്കാർ നടപടിയെടുത്തിട്ടേ ഇല്ല? ആ 5 വർഷം ഭരിച്ചിരുന്ന സർക്കാർ കടം വാങ്ങിക്കൂട്ടിയത് 200,000 കടം വാങ്ങിക്കൂട്ടിയത് മൂലമാണ് നമുക്ക് 324,000 കോടി രൂപയുടെ കടത്തിലേക്ക് നമ്മൾ എത്തിക്കിരിക്കുന്നത്. നമ്മുടെ സർക്കാരുകൾ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ഓരോ മുഖ്യമന്ത്രിയിലേക്കും ഉള്ളത് 9ഉം 10ഉം ഉപദേശികളാണ്. ഇത്രയും ഉപദേശങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഭരിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപദേശികളെ മാത്രം തിരഞ്ഞെടുത്ത് വിട്ടാൽ മാത്രം മതിയല്ലോ. ഇത്രയും ശമ്പളവും ഇത്രയും ധനധൂർത്തിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ശമ്പളം കൊടുത്തുകൊണ്ട് ഉപദേശികളെ നിയമിക്കുന്നു. അത് രാഷ്ട്രീയ നിയമനങ്ങളാവാം, ആശ്രിത നിയമനങ്ങളാവാം, ഇങ്ങനെ പലതരത്തിലുള്ള നിയമനങ്ങളാകാം. ഓരോ മന്ത്രിമാരെ നിയമിക്കുമ്പോൾ ഓരോ മന്ത്രിക്കും 20 മുതൽ 24 വരെ പേഴ്സണൽ സെക്രട്ടറിമാരെ നിയമിക്കുന്നു. അതിനോടൊപ്പം തന്നെ അവർക്ക് 2.5 വർഷം കഴിയുമ്പോൾ തന്നെ അവർക്ക് പെൻഷൻ കിട്ടുവാൻ അർഹരാണവർ. ഈ 2.5 വർഷം കഴിയുമ്പോൾ അവർ വീണ്ടും ഒരു ജനങ്ങളുടെ നികുതി പണമല്ലേ, അവർക്ക് എന്തുമാകാമല്ലോ. 5 വർഷം ഭരിക്കാം, ഇത് പിന്നെ ഏട്ടിലെ പശു എന്നുള്ള രീതിയിൽ എന്തും കാണിക്കാമല്ലോ. 2.5 വർഷം കഴിയുമ്പോൾ നിലവിലുള്ള പേഴ്സണൽ സ്റ്റാഫുകളെ മാറ്റി വീണ്ടും പാർട്ടിയിൽ തന്നെ. അതാണ് നാളെ ഇതുവരേക്കും കേരളം ഭരിച്ച സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ 1ാം പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുമ്പോൾ പോലും പറഞ്ഞത് ചെലവ് ചുരുക്കി മുന്നോട്ട് പോകും എന്നാണ്. പക്ഷേ അതൊന്നുമല്ല നമുക്ക് കാണാൻ സാധിച്ചത്. ശ്രീലാൽ ശ്രീധരൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ എത്രയെത്ര ഉപദേഷ്ടാക്കളാണ് പിണറായി വിജയന് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അനാവശ്യ ചെലവുകളും ഈ കേരളത്തെ കടക്കണിയിലേക്ക് തള്ളിയിട്ടു എന്ന് വിലയിരുത്തേണ്ടി വരും. ഞാൻ ഡോക്ടർ അച്ചിക്കുമാറിലേക്കും ശ്രീ ഷിഹാബ് സലാലയിലേക്കും പെട്ടെന്ന് തിരിച്ചെത്താം. ഇടവേളയ്ക്ക് ശേഷം.